tanto y se lo ve. കർത്താവിൽ പ്രിയരെ, അരുൺ ജിൻസി എന്നിവരുടെ വിവാഹ ശുശ്രൂഷയാണ് ഈ ആലയത്തിൽ നടക്കുന്നത്. ഈ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം നിർവഹിക്കുന്നത് ഇടവകയിലെ സഭാധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ഇ എം സത്യരാജ് അച്ഛൻ അവരുകളാണ്. അച്ഛനെ ഈ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികത്വം നിർവഹിക്കുന്നതിനായി സ്വാഗതം ആശംസിക്കുന്നു.
റവറൻഡ് ജീവദാസ് അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. പെരിങ്ങമല സി എസ് ഐ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന ജീവദാസ് അച്ഛൻ കുടുംബത്തിൻ്റെ ഒരു അംഗം കൂടിയാണ്. അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. റവറൻഡ് ജയ്പോൾ അച്ഛൻ കുടുംബാംഗമാണ്. ഇ സി ഐ മത്തമ്പാലം സഭയിലെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുവാനായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കൊയറംഗങ്ങൾ, സഭാ സെക്രട്ടറി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, ഇരു കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമയം ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സാഹചര്യം അനുസരിച്ച് ഒരാൾ എന്ന ക്രമത്തിൽ നിങ്ങൾ ദയവായി അകലം പാലിച്ച് ഇരിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഒരു ബെഞ്ചിൽ അങ്ങറ്റവും ഇങ്ങറ്റവും, അങ്ങനെ രണ്ടുപേർ വീതം ക്രമീകരിച്ച് അകലം പാലിച്ച് ഇരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സമയം റോൺ ജയ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന കരുണാമയനായ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് തക്ക തുണകളെ ഏർപ്പെടുത്തിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ആ മഹത്വമേറിയ ശുശ്രൂഷ കാലാകാലങ്ങളിൽ ഇപ്പോഴും ചെയ്തു വരുന്നതിനായി സ്തോത്രം. വ്യത്യാസമായ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് മാതാപിതാക്കൾക്കായി ജനിച്ച് വളർത്തപ്പെട്ട പ്രിയ മകൾ ജിൻസി അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതയാത്രയിൽ ഇന്നുവരെയും സ്വർഗീയ പിതാവ് കൂടെയിരുന്നു. വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നീ കൊടുത്തതിനായി സ്തോത്രം. അവരുടെ രക്ഷകർത്താക്കൾ വിവാഹപ്രായം ആയ ഈ സമയത്തിൽ അവർക്ക് തക്ക തുണകൾ ഏർപ്പെടുത്തി ഇന്ന് ഈ ആലയത്തിൽ വച്ച് ആ മഹത്വമേറിയ ശുശ്രൂഷ നടത്തുവാനായി അവർ കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ സ്വർഗീയ പിതാവെ, നിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചന്തമായി ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങ് തന്നെ സകലത്തിനും നേതൃത്വം നൽകണം. പ്രത്യേകാല ഈ വിവാഹ ശുശ്രൂഷയൊക്കെ നടത്തുവാനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ അച്ഛന്മാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. നിൻ്റെ കൃപയിലാശ്രയിച്ചുകൊണ്ട് എല്ലാം ചന്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്യുവാൻ എൻ്റെ പിതാവ് സഹായിക്കണം. വന്ന് ചേർന്നിരിക്കുന്ന രക്ഷകർത്താക്കൾ, സ്നേഹിതർ, ആശ്രിതർ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. ഈ സന്തോഷമേറിയ സാഹചര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഭവിപ്പാൻ എൻ്റെ സ്വർഗീയ പിതാവ് ഈ നല്ല അവസരങ്ങൾ നൽകിയതിനായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യാദികളിലും നിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണം. സകല മഹത്വവും അവിടുന്ന് സ്വീകരിക്കണം. രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗീതം
ഇരിക്കാം വധുവരന്മാർ നിൽക്കുക. പ്രിയമുള്ളവരെ, ഈ പുരുഷനെയും ഈ സ്ത്രീയെയും വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. വിവാഹം ദൈവം നിയമിച്ച ഒരു ജീവിതാവസ്ഥയാണ്. ഇത് പരിപാവനമായി കരുതേണ്ടതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ കാനാവിൽ വച്ച് തൻ്റെ സാന്നിധ്യത്താൽ വിവാഹത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ഈ വിവാഹ ജീവിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത് കേൾപ്പിൻ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹമായി തീരും. അതുകൊണ്ടവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതുകൊണ്ട് നിസ്സാരമായോ അവിവേകമായോ ആരും വിവാഹത്തിൽ പ്രവേശിക്കരുത്. ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് ഗൗരവപൂർവം ചിന്തിച്ച് വിവേകത്തോടും പ്രാർത്ഥനയോടും അതിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഭർത്താവിനും ഭാര്യയ്ക്കും ഐശ്വര്യത്തിലും അനർത്ഥത്തിലും പരസ്പരമുണ്ടാകേണ്ട ആയുഷ്കാല കൂട്ടായ്മയ്ക്കും സഹായത്തിനും ആശ്വാസത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതി സഹജമായ വികാരങ്ങളും ആഗ്രഹങ്ങളും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ സാഫല്യം നേടേണ്ടതിനും ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കായി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കുടുംബങ്ങളിൽ പൈതങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ടതിനും ദാമ്പത്യത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കപ്പെട്ട് മനുഷ്യസമൂഹം ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിലനിൽക്കേണ്ടതിനുമായി വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ചേർക്കപ്പെടാനായി അരുൺ ജിൻസി ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ സഭയുടെ വ്യവസ്ഥകൾക്കും നിർണമായി ഇവർ വിവാഹം ചെയ്തുകൂടാ എന്നതിന് വയ്ക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേലൊരിക്കലും പറയാതിരിക്കണം. അരുൺ ജിൻസി, നിങ്ങൾ വിവാഹത്തിൽ ഒന്നിച്ച് ചേർന്നുകൂടാത്ത ഏതെങ്കിലും കാരണമുണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആരെങ്കിലും അറിയുന്നുവെങ്കിൽ അതിപ്പോൾ പറയണമെന്ന് ദൈവം മുൻപാകെ ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷയായി കൽപ്പിക്കുന്നു. ഇരിക്കാം. ഈ സമയം ഇന്നി മംഗലം ശോഭിക്കുവാൻ എന്നാരംഭിക്കുന്ന ഗാനം കൊയർ അംഗങ്ങളോടുകൂടെ ചേർന്ന് നമുക്ക് ആലപിക്കാം.
രണ്ടുപേരും എഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അവിടുത്തെ ദിവ്യ വിചാരണയാൽ ഈ ദാസരെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇവർ ഈ വിവാഹുടമ്പടിയിൽ അവിടുത്തെ ദൃഷ്ടിയിലെന്ന പോലെ പ്രവേശിക്കാനും തങ്ങൾ ചെയ്യുന്ന പ്രതിജ്ഞകൾ സത്യമായി പാലിക്കുവാനും അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ സമ്പന്നരാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിവാഹിതരാകുവാനായി ദൈവസ്ഥൽ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് അവരുടെ വിവാഹത്തിൻ്റെ സമ്മതം ഈ സമയത്ത് ചോദിക്കുന്നു. അരുൺ, ജിൻസി എന്ന ഈ സ്ത്രീയെ നീ നിൻ്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ ചെയ്യും. ജിൻസി, അരുൺ എന്ന ഈ പുരുഷനെ നീ നിൻ്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ ചെയ്യും. ഈ സമയത്ത് രക്ഷകർത്താവ് മുമ്പോട്ട് വന്ന് കരം പിടിച്ചു കൊടുക്കുന്നു. അരുണാകുന്ന ഞാൻ, ജിൻസിയാകുന്ന നിങ്ങളെ, ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ജിൻസി പറയാണ്, ജിൻസി ആകുന്ന ഞാൻ, അരുണാകുന്ന നിങ്ങളെ, ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കാനും രക്ഷിക്കാനും പരിലാളിക്കാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളും ആകുന്നു. തലമുണക്കി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ താലിയെയും മോതിരങ്ങളെയും അങ്ങ് വാഴ്ത്തണമേ. ഇത് കൊടുക്കുന്ന അവിടുത്തെ മകനും ധരിക്കുന്ന അങ്ങയുടെ മകളും അന്യോന്യം വിശ്വസ്തതയിൽ വസിക്കേണ്ടതിനും അവിടെ ജീവകാലമൊക്കെയും അറ്റുപോകാത്ത സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മനാമത്തിൽ തന്നെ ആമേൻ.
അരുൺ എൻ്റെ പിന്നാലെ പറയണം. അരുൺ നിത്യമായ വിശ്വസ്തതയുടെയും നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ താലിയും മോതിരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. ജിൻസി പറയണം, കൂടെ പിടിച്ചോളണം. നിത്യമായ വിശ്വസ്തതയുടെയും നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ താലിയും മോതിരവും ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. രണ്ടുപേരും ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. അരുൺ, ജിൻസി ഇവർ തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന് മുൻപാകെയും പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമപ്രകാരവും ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചും ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈ പ്രിയ മക്കളെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട് ഓ പെർഫെക്റ്റ് ലവ് എന്ന ഇംഗ്ലീഷ് പ്രാർത്ഥനാ ഗാനം കൊയറിനോടൊപ്പം ചേർന്ന് ആലപിക്കാം.
പ്രാർത്ഥന തുടരുന്നു. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അരുണിൻ്റെ മേലും ജിൻസിയുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. അവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമാറ് ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഭവങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗം വായിച്ചു കേൾപ്പിക്കും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 13:4 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 13:4 തിരുവചനങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു, ശിശുവിനെപ്പോലെ നിരൂപിച്ചു, ശിശുവിനെപ്പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ സ്നേഹവചനങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന് ഏറ്റവും ധന്യകരമായി തീരുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, നവദമ്പതികളെ, മാതാപിതാക്കളെ, ഗായക സംഘാംഗങ്ങളെ, വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സ്, പ്രിയമുള്ളവരെ, ഇടവകയുടെ സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ചുമതലക്കാർ, കുരുമ്പൽ ഇടവകയുടെ സെക്രട്ടറി, ദൈവജനമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനമാണ് ഇന്ന്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ നവകുടുംബം സംജാതമാകുവാൻ ദൈവാത്മാവ് പരിവർത്തിച്ച ദിനം എന്ന നിലയിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ദൈവകൃപയിൽ ശരണപ്പെട്ട ഈ ശുശ്രൂഷയിലായിരിക്കുന്നു. എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഓട്ടം, ഓട്ടപ്പന്തയം, റൈസ്. അർക്കേഡിയ എന്നൊരു മലയിൽ ഒരു യുവതി പാർക്കുകയാണ്. വിവാഹാലോചനകൾ വരുമ്പോൾ
അർക്കേഡിയ എന്ന മലയിൽ വസിക്കുന്ന ഈ യുവതി, അവരുടെ പേര് അറ്റ്ലാന്റ എന്നാണ്, ഒരാവശ്യം മുന്നോട്ട് വയ്ക്കും. അർക്കേഡിയൻ മലയുടെ മുകളിൽ നിന്ന് അറ്റ്ലാന്റ എന്ന യുവതിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിക്കുന്ന യുവാക്കൾ ഈ അർക്കേഡിയ മലയുടെ മേലിൽ നിന്ന് താഴെ നദി തടം വരെ ഈ യുവതിയുമായി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണം. ഈ ഓട്ട മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ആ യുവാവിനോട് വിവാഹ നിശ്ചയം ഉറപ്പിച്ച് വിവാഹം ചെയ്യുകയുള്ളൂ. ചെറുപ്പക്കാർ വന്നു അറ്റ്ലാന്റ എന്ന യുവതിയുമായി ഓട്ട മത്സരം ആരംഭിച്ചു. പലരും പരാജയപ്പെട്ടു. പരാജയപ്പെട്ടാൽ മംഗല്യഭാഗ്യം പിന്നെ ആ പുരുഷന്മാർക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന നൈക്യമായി നിഷേധിക്കും. അങ്ങനെ ഈ അറ്റ്ലാന്റ എന്ന ഈ യുവതിയെ വിവാഹ ബന്ധത്തിലൂടെ പങ്കാളിയായി തീർക്കുവാൻ ആഗ്രഹിച്ച് ഒരു ചെറുപ്പക്കാരൻ രംഗത്ത് വരികയാണ്. മിലാനിയോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിലാനിയോൺ അറ്റ്ലാന്റ എന്ന യുവതിയെക്കുറിച്ച് കേട്ടു, മനസ്സിലാക്കി. ഓട്ടപ്പന്തയത്തിൽ പങ്കുചേർന്ന് വിജയിച്ചാൽ മാത്രമേ തൻ്റെ ആഗ്രഹം സഫലമാകൂ എന്ന് മനസ്സിലാക്കി പ്രണയത്തിൻ്റെ ഒരു ദേവതയായ വീനസിൻ്റെ അരികിൽ ചെന്ന് കാര്യമെല്ലാം പറഞ്ഞു. ആ യവന കഥ ഇപ്രകാരമാണ് പറയുന്നത്. വീനസ് എന്ന ആ ദേവത രഹസ്യമായ ചില ഉപദേശങ്ങൾ മിലാനിയോന് കൊടുത്തു. മിലാനിയോൺ അത് ശ്രദ്ധിച്ച് കേട്ടു. അതിനുശേഷം 3 സ്വർണത്തിൽ സൃഷ്ടിച്ച ആപ്പിൾ 3 മിലാനിയോൻ്റെ കയ്യിൽ ആ ദേവത ചില നിർദ്ദേശങ്ങൾ ചെയ്യണം എന്ന് സമ്മതിപ്പിച്ചവനെ ഏൽപ്പിച്ചു. നിർദ്ദേശം ഇതാണ്: അറ്റ്ലാന്റ എന്ന യുവതിയുമായി അർക്കേഡിയ മലയിൽ നിന്ന് ഓട്ടം ആരംഭിച്ച് അതിവേഗത്തിൽ ഓടുമ്പോൾ അറ്റ്ലാന്റ നിന്നെ എപ്പോൾ തോൽപ്പിക്കുമെന്ന് നീ മനസ്സിലാക്കുന്നവോ ആദ്യത്തെ പോയിന്റിൽ വരുമ്പോൾ തന്നെ ഇതിൽ ഒരാപ്പിൾ എടുത്തെറിയണം. രണ്ടാമത്തെ സ്ഥാനത്ത് വരുമ്പോൾ രണ്ടാമത്തെ ആപ്പിളും എറിയണം. 3 പോയിന്റിൽ 3 ആപ്പിൾ എറിഞ്ഞ് ഫൈനൽ പോയിന്റിൽ എത്തിച്ചേരണം. ഓട്ടം ആരംഭിക്കുകയാണ് അറ്റ്ലാന്റയും മിലാനിയോണും. ഓട്ടം ആരംഭിച്ചു. ശരവേഗത്തിൽ ഓടിയ മിലാനിയോന്റെ തൊട്ട് പുറകെ കൊടുങ്കാറ്റ് പോലെ അറ്റ്ലാന്റ അതിവേഗത്തിലെത്തുകയാണ്. 1 ആപ്പിൾ എടുത്തെറിഞ്ഞു. ആ നിമിഷം ഈ ആപ്പിളിൻ്റെ ഭംഗി കൊണ്ട് അറ്റ്ലാന്റ ഈ ആപ്പിൾ നോക്കി ചില നിമിഷങ്ങൾ മിലാനിയോന് ഓടി 2 പോയിന്റിൽ കയറാൻ അവസരം കിട്ടി. 2 പോയിന്റിൽ എത്തുന്ന അതേ സ്ഥാനത്ത് തൊട്ട് നോക്കിയപ്പോൾ വീണ്ടും അത് അറ്റ്ലാന്റ വന്നു കഴിഞ്ഞു. 2 ആപ്പിളും 3 സ്ഥാനത്ത് എത്തിച്ചേരുവാനിടയാകുന്ന അവസരത്തിൽ അതിവേഗത്തിൽ തൊട്ട് പിന്നാലെ വന്നു അറ്റ്ലാന്റ. അറ്റ്ലാന്റ ഭയങ്കരമായ ഓട്ടമുള്ള യുവതിയാണ്. ആ സ്ഥലത്ത് വെച്ച് 3 ആപ്പിൾ അദ്ദേഹം എറിയുകയാണ്. 3 ആപ്പിൾ എടുത്ത് അറ്റ്ലാന്റ മിലാനിയോനെ നോക്കി. തീവ്രമായ പരിശ്രമവും ദൃഢഗാത്രനുമായ യുവാവ്, ഈ യുവാവിനെ തനിക്ക് വിവാഹം ചെയ്യണം. അതുകൊണ്ട് അറ്റ്ലാന്റ അല്പം ഓട്ടം വേഗം കുറച്ചു. മിലാനിയോൺ ഫൈനൽ പോയിന്റിൽ വിജയം കരസ്ഥമാക്കി. രണ്ടുപേരും സൗഹൃദത്തോടെ ദീർഘകാലം വസിച്ചു എന്നാണ് ആ യവന കഥ നമ്മെ ഓർമ്മപ്പെടുത്തുക. റേസ് ഓട്ടം, RACE. ആർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ചിന്ത. റെക്കഗ്നൈസ്, തിരിച്ചറിയുക. ദമ്പതികൾ തമ്മിൽ തിരിച്ചറിവോടെ റെക്കഗ്നൈസ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കിയുള്ള ജീവിതം. ഏ അഡ്ജസ്റ്റ്മെൻറ്റ്. റൈസ് എന്ന ഓട്ടം എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ ആർ, റെക്കഗ്നൈസ്. ഏ അഡ്ജസ്റ്റ്മെൻറ്റ്. വിവാഹ ജീവിതം
ലക്ഷ്യത്തിലെത്തിച്ചേരുവാനിടയാക്കുന്ന രണ്ടാമത്തെ പ്രധാന സംഗതി അഡ്ജസ്റ്റ്മെൻ്റുകളാണ്, വിട്ടുവീഴ്ചകളാണ്. മൂന്നാമത്തെ ലെറ്റർ സി, കെയർ, പരിപാലനം, പരിരക്ഷ, ശ്രദ്ധ എന്നൊക്കെ. കെയർ വിവാഹബന്ധത്തിൽ അത്യന്താപേക്ഷിതമായ മൂന്നാമത്തെ സംഭവം. റയിസ് എന്ന വാക്കിൽ അവശേഷിക്കുന്ന ഈച്ഛതർ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹനം ഉള്ള കുടുംബബന്ധം, പുരുഷനും സ്ത്രീയും തമ്മിൽ പ്രോത്സാഹനമുള്ള, റിക്കഗ്നൈസ് ചെയ്യുന്ന, അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, ഇക്വിപ്പ് ചെയ്യുന്ന ജീവിതാവസ്ഥ. വീനസ് എന്ന ദേവത രഹസ്യമായൊരു നിർദ്ദേശമാണ് മിലാനിയോൻ്റെ ചെവിയിൽ പറഞ്ഞുകൊടുത്തത്. നമുക്കറിഞ്ഞുകൂടാ, മിലാനിയോൻ പറഞ്ഞിട്ടുമില്ല. വേദപുസ്തകം നിങ്ങൾക്ക് നൽകുന്ന ഒരു രഹസ്യമുണ്ട്. 128 സങ്കീർത്തനം 1 തിരുവചനമാണ്, യഹോവയെ ഭയപ്പെടുക, അവൻ്റെ വഴിയിൽ ജാഗ്രത ആയതുകൊണ്ടല്ലോ മിണ്ടാതിരിക്കുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും എന്നാണ് 128 സങ്കീർത്തനം 1 വചനം പഠിപ്പിക്കുക. ദൈവഭക്തി കൊണ്ട് കുടുംബത്തെ അലങ്കരിക്കാം എന്ന പ്രമേയമാണ് 128 സങ്കീർത്തനം. ഭാഗ്യം എന്ന അവസ്ഥയിൽ ആരംഭിച്ച് സമാധാനമെന്ന ചിന്തയിൽ അവസാനിപ്പിക്കുന്ന 10 അനുഗ്രഹങ്ങളാണ് 128 സങ്കീർത്തനത്തിൻ്റെ ഈരടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒലിവ് തൈകൾ പൂത്ത്, മുന്തിരിച്ചെടികൾ പൂത്ത്, സന്തോഷകരമായ ഒരു ഉദ്യാനമായി കുടുംബബന്ധം നിലനിൽക്കുവാനായുള്ള എരിവ്, യഹോവയുടെ കൽപ്പനകളുടെ വഴിയിൽ ഉണ്ട് എന്ന കാര്യം നാം മറക്കരുത്. തീരത്ത് ഫൈനൽ പോയിന്റാണ്. അർക്കേഡിയൻ മലയുടെ മേളിൽ നിന്ന് നദി തീരത്തിൽ ഫിനിഷിംഗ് പോയിന്റാണ്. നദീതീരം ദൈവകൃപ എന്ന ഉറവയിൽ നിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവം നൽകുന്ന യാഥാർത്ഥ്യങ്ങളും ഗ്രഹിച്ച ദൈവകൃപ എന്ന ഉറവിൽ നിന്ന് ഏറ്റവും കൃപയുള്ള വചനബന്ധത്തിൽ ജീവിച്ച് മുന്നേറുവാനായിട്ട് വിളി, അതാണ് വിവാഹം. ജിൻസിയും കുടുംബവും, കുടുംബയുടെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ്. പ്രിയമാതാവ്, കിച്ചു, ഭാര്യ, പൈതൽ, ജിൻസിമകൾ, പൗരോഹിത്യ കുടുംബബന്ധത്തിലുള്ള 2 വൈദികരുടെ കുടുംബത്തിലംഗങ്ങളാണ്. ആ ചിട്ടയായ ജീവിതക്രമത്തിൽ താഴ്മയോടും വിനയത്തോടും പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. അരുണും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വഴി ഞാൻ മനസ്സിലാക്കി, സഭയുമായി ഏറ്റവും ബന്ധമുള്ള മാതൃകാ ജീവിതം നയിക്കുന്ന കുടുംബത്തിലെ മകനാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായിരിക്കട്ടെ. യഹോവയെ ഭയപ്പെട്ട്, അവൻ്റെ വഴികളിൽ നടന്ന് ഭാഗ്യകരമായ പദവി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സൗഭാഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇരുവർക്കും അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ, നന്മകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുരുമ്പൽ ഇടവകയുടെ സഭയുടെ ആശംസയും കുടുംബ ഇടവകയുടെ സെൻട്രൽ സ്കൂളിൻ്റെ ആശംസയും ഈ അവസരത്തിൽ അറിയിക്കും. അതിനുശേഷം ഗായക സംഘം ഗാനമാലപിക്കും. പ്രിയമുള്ളവരും സാക്ഷി ഒപ്പുവച്ച് ശുശ്രൂഷ പ്രാർത്ഥനയുടെ പൂർത്തിയാകുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മംഗള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദിക
വൈദികരെ. മംഗള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നവ ദമ്പതിമാരെ, അനുഗ്രഹവും ആശീർവാദവും നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അരുണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുരുമ്പൽ സി എസ് സി സഭയിലെ സജീവമായിട്ടുള്ള ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ട മകനാണ്. സഭയുടെ വിവിധങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും നല്ല പങ്കാളിത്തവും, ഒപ്പം തന്നെ സഭയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സഭാ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇന്നോളം സജീവമായിട്ടുള്ള പങ്കാളിത്തവും നൽകി വരുന്ന മകനാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കും പ്രകാരം ജിൻസിയും കുടുംബോട്ടുഗുണം സഭയിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം നൽകുന്ന കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്രകാരം ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സഭയായുള്ള തുടർന്നുള്ള പ്രവർത്തനത്തിൽ അവർക്ക് കുടുംബമായി തന്നെ പ്രവർത്തിക്കുവാൻ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം അവർക്ക് കുടുംബമായി നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബം കൂടുമ്പോൾ ഇൻപം എന്നതാണ് കുടുംബം. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത്തരത്തിൽ ഇൻപമായി ജീവിക്കുക എന്നുള്ളത്. അറിവിൻ്റെ എല്ലാ തലങ്ങളും കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തറിഞ്ഞു എന്നുള്ളത് വളരെ സങ്കടജനകപരമായ കാര്യമാണ്. കാരണം വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ കുടുംബജീവിതങ്ങളെ നിഷ്പ്രഭമാക്കി, അല്ലെങ്കിൽ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കണം എന്ന ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വളരെ വേഗത്തിൽ കുടുംബജീവിതങ്ങൾ അവസാനിപ്പിച്ച് മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം എല്ലാവരും ഈ ഇട കേട്ടതുപോലെ പള്ളിക്കുള്ളിലെത്തുമ്പോൾ ഭക്തിയും പള്ളിക്ക് പുറത്തെത്തുമ്പോൾ അത് വേറെ രീതിയിലുള്ള കത്തിയുമായി മാറുന്ന ഒരവസ്ഥ. നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട്, നമ്മളെല്ലാവരും എല്ലാം അറിയുന്നവരാണ്. പക്ഷേ നമുക്കൊരു ഉത്തരം കണ്ടെത്തുവാൻ, കൃത്യമായ ഉത്തരം നൽകുവാൻ, അത്തരത്തിലൊരു ഉത്തരം കണ്ടെത്തിക്കൊണ്ടുള്ളൊരു ജീവിതം നയിപ്പുവാൻ പലപ്പോഴും സാധിക്കാറില്ല. അത്തരത്തിലൊരു ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്ന പാറ നമുക്ക് അടിസ്ഥാനമായിട്ട് ഉണ്ടാകണം. ആ ക്രിസ്തുവാകുന്ന പാറയിൽ ഏഴ് മക്കൾ അടിസ്ഥാനമിട്ടുകൊണ്ട് കുടുംബജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം, സഭയായി ഞങ്ങൾ നൽകുന്ന ആ ഉത്തരം നൽകുന്ന വിശുദ്ധ ഗ്രന്ഥം ഏഴ് മക്കൾക്ക് നൽകിക്കൊണ്ട് ഈ സഭയായുള്ള ആശംസ അർപ്പിച്ചുകൊള്ളുന്നു. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വിവാഹിതരായ നവദമ്പതികളെ, ബന്ധുമിത്രാദികളെ, സഭാവിശ്വാസികളെ, ഇന്ന് വിവാഹിതരായ നവദമ്പതികൾക്ക് കുടുംബോട് സഭയിലെ സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള ആശംസ അറിയിക്കുക എന്നുള്ളതാണ് എന്നിലടങ്ങിയിരിക്കുന്ന കർത്തവ്യം. ജിൻസി കുഞ്ഞുനാളിൽ തന്നെ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുകയും സൺഡേ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ വർഷാവർഷം നടക്കുന്ന ബി ബി എസിന് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുവാനും അധ്യാപക ആ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുവാനും ജിൻസിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളെയും നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ പോകുന്ന സഭയിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി തന്നെ ചെല്ലുന്ന സഭയിലും അരുണും ആ സഭയിലെ നല്ല ആക്റ്റീവായ മെമ്പറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ആ സഭയിൽ പോകുമ്പോൾ അനുഗ്രഹത്തോടു കൂടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള ഈ എളിയ ഉപകാരം അച്ഛനിൽ നിന്നും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. സർവശക്തൻ നിത്യനുമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന് വിവാഹത്തിൻ്റെ വിശുദ്ധത നിയമിച്ചു കൊടുക്കുകയും അവിടെ തൻ്റെ കത്തിൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെടുന്ന ദാസരായ പ്രിയ മക്കളുടെ മേൽ അവിടെ തൻ്റെഹം പകരണമേ. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് കുടുംബത്തിൻ്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും തിരുവചനുസരണമായി സ്നേഹത്തിൽ ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അങ്ങ് ഇവർ കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. നസ്രത്തിൽ ഒരു ഭൗമിക ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുവേ, അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവും രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ ശുശ്രൂഷിച്ചത് പോലെ ഇവരും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ വരം നൽകണമേ. തങ്ങളുടെ ചുറ്റുപാടുമുള്ള മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവിടെ ദൃഷ്ടിൻ്റെ സ്നേഹത്തെ സാക്ഷിപ്പാൻ അങ്ങ് ഇവർക്ക് കൃപ നൽകണമേ. അവിടെ ദിവസനാമത്തിൽ ഉപേക്ഷിക്കായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് പിതാവിനോടും പുത്രനായ യേശു പരിശുദ്ധനും കൂടെ എപ്പോഴും ഒരുമിച്ച് വാഴുന്നുവല്ലോ. ആമേൻ. നിത്യനായ ദൈവമേ, കുടുംബങ്ങൾക്ക് രൂപം നൽകുന്ന അങ്ങ് തന്നെ ആകുന്നുവല്ലോ. പ്രിയദാസമക്കളുടെ മേൽ അവിടെ തൻഹം പകരണമേ. ഉത്തരവാദിത്തമുള്ള കുടുംബജീവൻ നയിപ്പാൻ ഇവരെ സഹായിക്കണമേ. ശുശ്രൂഷയിലും ദൈവസ്നേഹത്തിലും അങ്ങനെ അറിവിലും ജ്ഞാനത്തിലും വളരുവാനുള്ള ദൈവകൃപയുള്ള ജ്ഞാനം നൽകണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും അവിടുത്തെ വിവാഹത്തിൻ്റെ ഞങ്ങൾ പുതുക്കുവാൻ ജ്ഞാനം നൽകണമേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരുവാനും ദൈവരാജ്യത്തെ അടയാളമായി പരസ്പരം ശുശ്രൂഷിപ്പാനുമുള്ള കൃപ പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ അവിടുത്തെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉപകരണങ്ങളായിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവമേ, നിത്യപിതാവേ, നിങ്ങളുടെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അവിടുത്തെ പ്രമാണങ്ങളുടെ വഴികളിലും നിങ്ങളുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സാന്നിധ്യവും പ്രിയമുള്ളവരുടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ പ്രവേശിച്ചിരിക്കുന്ന പ്രിയ മക്കളുടെ കുടുംബജീവിതത്തിൽ ഇന്നും എന്നേക്കും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി. വധുവിൻ്റെ ഭവനത്തിൽ വെച്ചാണ് വിരുന്ന് സൽക്കാരങ്ങൾ. അതിൽ പങ്കുചേരുവാനായും സ്നേഹമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ അച്ഛന്മാരോടും എല്ലാ പേരുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു.